ആഴ്ചയിലും മത്സ്യ മാഡം നല്ല എഫേർട്ട് ഇട്ടാണ് നമുക്ക് ഈ അറിവുകൾ പറഞ്ഞു തരുന്നത്. എന്തായാലും മത്സ്യ മാഡത്തിന് നന്ദി പറയുകയാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ നമ്മുടെ ദയാൽ സാറിന്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതിന്റെ ഇടയിലും നമുക്ക് ഈ ചെറിയ ഇതുകൊണ്ട് 2 മിനിറ്റും 3 മിനിറ്റും നഷ്ടമായി. എന്തായാലും കഴിഞ്ഞ നാല് പ്രാവശ്യമായിട്ട് സാറ് നമ്മുടെ ജൈവകൃഷിയുടെ അടിസ്ഥാന പാഠങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പൊ സാറ് നമ്മളോട് പറഞ്ഞു തരുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ബയോളജി ആണോ എന്ത് ശാസ്ത്രമാണോ നമ്മൾ തന്നെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. എല്ലാം ചേർത്ത് പ്രകൃതിയുടെ എക്കോളജിയുടെ ആ ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്ന ദയാൽ സാറിനെ നമുക്ക് സ്നേഹത്തോടു കൂടി നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് എല്ലാവരുടെയും പേരിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. സാറേ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. കേക്കാലോ? എന്നെ കേക്കാലോ? കേൾക്കാം കേൾക്കാം ക്ലിയർ. നമുക്ക് തുടങ്ങാം. കുറച്ച് കാര്യങ്ങള് എൽസി എന്ന് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു, കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വേറൊരു വേർഷൻ ആയിരിക്കും നിങ്ങൾ കേൾക്കുക. അപ്പൊ ഞാൻ പറയുമ്പോ വേറൊരു വേർഷൻ അതിനകത്ത് വരും. ഇതെങ്ങനെ കൊണ്ടുപോകാം എന്നാണ് നോക്കണം. നമുക്കൊരു കൃഷിയില് ഒരു താൽക്കാലിക പരിഹാരം വേണം, ഒരു ശാശ്വത പരിഹാരം. ഇത് രണ്ടും ചേർത്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഒന്ന്, മണ്ണിന്റെ വളക്കൂർ എന്താണ് നമ്മൾ പഠിച്ചത്. കാരണം നല്ല വളക്കൂറുള്ള മണ്ണിൽ ചെടികളെല്ലാം ആരോഗ്യത്തോടെ വളരുകയും നല്ല വിളവ് തരുകയും ചെയ്യും എന്ന അറിവ് എല്ലാവർക്കും ഉണ്ട്. ആ വളക്കൂർ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാല് നമ്മളുടെ മണ്ണിന്റെ വളക്കൂർ നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് പറ്റും. വിളവെടുക്കുന്ന ഓരോ പ്ലോട്ടിൽ നിന്നും ഓരോ കൃഷിയിടത്തിൽ നിന്നും ഇപ്പൊ ഒരു വാഴക്കൊല എടുത്ത് നമ്മൾ വെട്ടി വിൽക്കുമ്പോ അല്ലെങ്കിൽ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോരുമ്പോ ആ വാഴക്കൊലയുടെ തൂക്കത്തിന് തുല്യമായ എന്തൊക്കെയോ ആ മണ്ണിൽ നിന്നും തീർന്നു പോയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ മണ്ണ് ഡിപ്ലീറ്റ് ചെയ്യും, മണ്ണ് ശോഷിക്കുമെന്ന് സാരം. ലോകത്ത് ഉള്ള സകല കൃഷി ചെയ്യുന്ന സകല മണ്ണുകൾ ഇന്ന് ശോഷിക്കപ്പെട്ടു പോയിരിക്കുന്ന ഒരു ശോഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് മണ്ണിന്റെ വളക്കൂർ നല്ലത്. അതായത് വളക്കൂർ ഉണ്ടാകുന്നതിൽ സസ്യ കുടുംബം, സസ്യജാലങ്ങളുടെ ഇലയും തണ്ടും തടിയും മണ്ണിൽ വീണ് പൊടിഞ്ഞ് മണ്ണിന്റെ ഭാഗമായി തീരുന്നു. ജീവജാലങ്ങളുടെ ഉച്ഛിഷ്ടങ്ങളും ജീവിയും ചത്തടിഞ്ഞ മണ്ണിന് വളക്കൂർ ഉണ്ടാകുന്നു. ഇത് രണ്ടുപേരും ആരുടെയോ ഒരാളുടെ ഓണാണ്. ഗോപിനാഥൻ 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 ഒന്ന് ഓഫാക്കുവോ? ആ ഓക്കെ 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 താങ്ക് യു. അതായത് നമ്മള് മണ്ണ് പുഷ്ടിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വളക്കൂർ, അങ്ങനെ വളക്കൂർ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിൽ പ്രാധാന്യമുള്ളത് സസ്യത്തിനാണെന്ന് മനസ്സിലായി. സസ്യങ്ങളാണ് ഈ സൗരോർജത്തെ പിടിച്ചെടുത്ത് മണ്ണിലേക്ക് ചേർക്കുന്ന ഘടകം. ആ സസ്യജാലങ്ങളിലെ കാർബണിലാണ് ഈ സോളാർ എനർജി ശേഖരിക്കപ്പെടുന്നത്. ഒരില മണ്ണിൽ വീണ് പൊടിഞ്ഞ് മണ്ണിൽ ചേരുമ്പോൾ ആ സസ്യങ്ങളിലെ കാർബൺ മണ്ണിലെത്തുന്നു. മണ്ണിലെത്ത് കാർബൺ എത്തുമ്പോൾ സൗരോർജവും കൂടി മണ്ണിലെത്തുന്നു. ഇതാണ് നമ്മൾ പഠിച്ച മണ്ണിന്റെ വളക്കൂർ. അതായത് മണ്ണിന്റെ വളക്കൂറിന്റെ സത്ത എന്ന് പറയുന്നത് സൗരോർജമാണ്. ഈ സൗരോർജത്തെയാണ് നമ്മൾ മണ്ണിന്റെ ജീവൻ എന്ന് വിളിക്കുന്നത്. ജീവനുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണിലെത്തിയ സൗരോർജം, മണ്ണിൽ സൗരോർജം എത്തും, എത്തിക്കുന്നു സസ്യജാലങ്ങളാണ്. സസ്യജാലങ്ങളുടെ ഇലയിലും തണ്ടിലും തടിയിലുമുള്ള കാർബൺ, ആ കാർബണിലാണ് എനർജി ശേഖരിച്ചു വെച്ചതും. അത് മണ്ണിൽ വീണ് പൊടിഞ്ഞ് മണ്ണിന്റെ ഭാഗമായി തീരുമ്പോൾ മണ്ണിന് ജീവൻ വിൽക്കുന്നു എന്ന് മനസ്സിലാക്കും. നമ്മുടെ ജോലി മണ്ണിന്റെ ജീവൻ വിൽപ്പിക്കലാണ്. ഒരു ജീവനുള്ള മണ്ണിൽ മാത്രമേ ജീവനുള്ള ഒരു സസ്യത്തിന് വളർന്ന് വലുതായി കായ്ക്കാനാവൂ. അതായത് ഒരു ജീവനുള്ള മണ്ണ്, ആ ജീവനുള്ള മണ്ണിൽ ജീവനുള്ള സസ്യം വളർന്ന് വലുതായി
ആ ജീവനുള്ള ജീവികൾക്ക് വേണ്ട ജീവൻ നൽകുന്ന ഭക്ഷണം ഉണ്ടാകും. അപ്പൊ നമ്മൾ കർഷകരെല്ലാവരും നോക്കേണ്ടത് മണ്ണിന് ജീവൻ വെപ്പിക്കുക എന്നുള്ളതാണ്. അതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാതെ നമുക്ക് കൂടുതൽ കൂടുതൽ വിളവ് എന്നാ എന്നത്തെ എല്ലാ കാലത്തും വിളവുണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് രാസവളം അല്ലെങ്കിൽ കുമ്മായം മണ്ണിലേക്ക് ഇടരുത്, കീടനാശിനി തളിക്കരുത് എന്ന് പറയാൻ കാരണം ഇതെല്ലാം തന്നെ ജീവനെ ഹനിക്കുന്നതാണ്, ജീവനെ ഇല്ലാതാക്കുന്നതാണ്. ജീവൻ വെപ്പിക്കേണ്ടതിന് പകരം രാസകൃഷി മണ്ണിന്റെ ജീവനെ നശിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പ്രശ്നം. എങ്ങനെയാണ് ജീവനെ നശിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുക? ജീവനെ നശിപ്പിക്കാൻ പറ്റുക, ജീവനെ നശിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാസവളം മണ്ണിലേക്ക് ഇട്ടാൽ മണ്ണിലുള്ള മണ്ണിരയെ, ആ ജീവനുള്ള മണ്ണിരയെ കൊന്നുകളഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? എവിഡൻസ് അതല്ലേ? ഒരു ജീവിയെ നശിപ്പിക്കുന്നു, ഒരു ജീവനെ നശിപ്പിക്കുന്നു, ബാക്ടീരിയ നശിപ്പിക്കുന്നു. അപ്പൊ ജീവനെ നശിപ്പിക്കുന്ന ഒന്നും തന്നെ നമ്മള് മണ്ണിലേക്ക് ഇടരുത്. കാര്യം മണ്ണിന് ജീവൻ വെപ്പിച്ചാലേ ജീവനുള്ള ഭക്ഷണം, ജീവനുള്ള ചെടിക്ക് അവിടെ ജീവിക്കാൻ പറ്റൂ, ജീവനുള്ള ഭക്ഷണം ഉത്പാദിപ്പിക്കാൻ പറ്റൂ, ജീവികൾക്ക് ചേർന്ന ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കാനാണ് ആദ്യത്തെ മണ്ണിന്റെ വളക്കൂറ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ എന്ന് നമുക്ക് മനസ്സിലായി. മണ്ണ് നല്ല കറുകറുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ കാർബൺ റിച്ച് ആയിരിക്കണം. അത് സാരം, കാർബൺ നല്ലോണം ഉണ്ടായിരിക്കണം. കാർബൺ നല്ലോണം ഉണ്ടെങ്കിൽ അതില് ജീവനുണ്ട്. ഈ കാർബണിന്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു, ലിവിങ് കാർബൺ എന്നാണ്. ഇപ്പൊ നമ്മളുടെ കരി അത് ലിവിങ് കാർബൺ അല്ല, ചത്ത കാർബണാണ്. ഒരു പാതി ചത്ത കാർബണാണത്. അതേസമയം ഒരു തടി പൊടിഞ്ഞ ഒരു എല പൊടിഞ്ഞ മണ്ണിന് കറുപ്പ് നിറം വരുമ്പോ അത് ലിവിങ് കാർബണാണ്, ജീവനുള്ള കാർബണാണ്. അപ്പൊ ലിവിങ് കാർബൺ പ്രത്യേകം ജൈവ കൃഷിയിൽ ലിവിങ് കാർബണാണ് പ്രധാനം. എത്രമാത്രം ലിവിങ് കാർബൺ മണ്ണിൽ ചേർക്കാമോ അത്രമാത്രം മണ്ണിലേക്ക് ചേർക്കുക, മണ്ണിനെ ജീവനിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാം പാഠം. രണ്ടാമത്തെ പാഠം നമ്മൾ പഠിച്ചത് ഭക്ഷണം. എന്താണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ? എന്താണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു ഒരു ഊർജത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഭക്ഷണത്തിൽ കുറെ ഊർജം നിറച്ചിരിക്കുന്നു. ഏതോ ചെടി നിറച്ചതാണ്. മണ്ണിലെത്തിയ സൗരോർജത്തെ ഒരു ചെടി ഊട്ടി ഉരുട്ടി ഭക്ഷണമാക്കി നമുക്ക് ഊർജം നിറച്ച ഭക്ഷണമാക്കി നമുക്ക് തരുന്നു. നമ്മൾ അത് കഴിക്കുമ്പോൾ നമ്മളിലേക്ക് ഊർജം പകർന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഊർജ സ്രോതസ്സോ ഊർജം ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സൗരോർജം തന്നെയാണെന്ന് മനസ്സിലാക്കുക. സകലരും മനസ്സിലാക്കുന്നത് സാധനം. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഊർജത്തിന് വേണ്ടിയിട്ട്. ആ ഭക്ഷണത്തിനുള്ളിലെ ഊർജം എന്ന് പറയുന്നത് സൗരോർജമാണ്. ഈ സൗരോർജം മണ്ണിൽ നിറയ്ക്കാതെ നമുക്ക് അതിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഊർജം നിറച്ച് 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 കൊടുക്കുക, അതിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവിയും പട്ടിണി കിടക്കേണ്ടി വരില്ല, ഒരു മനുഷ്യനും പട്ടിണി കിടക്കേണ്ടി വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സൗരോർജം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് റിസോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ അത് അനന്തമായി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസോഴ്സ് ആണ്. പക്ഷെ അതിനെ ഒരു പ്രകൃതി വിഭവമായി നമ്മൾ കണക്കാക്കാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തത്. അതിനെ ശേഖരിക്കാൻ നമ്മൾ മെനക്കെടാത്തത് അതുകൊണ്ടാണ്. നമ്മൾ റോഡിടുമ്പോൾ അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടി മാറ്റിയിട്ട് റോഡിന് സൂര്യപ്രകാശം നേരെ പതിക്കും, അത് ശേഖരിക്കപ്പെടുന്നില്ല. അതിന്റെ വില അറിയാത്തത് കൊണ്ടാണ്, ആ സൂര്യപ്രകാശത്തിന്റെ വില അറിയില്ല. അതൊരു റിസോഴ്സ് ആണെന്ന് നമ്മൾ കണക്കിലെടുത്തിട്ടില്ല. അത് പച്ചലയിലല്ലാതെ ഏത് പ്രതലത്തിൽ വീണാലും അത് ശേഖരിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണില്ല. അത് ശേഖരിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾക്ക് മാത്രമേ ഇവിടെ നിലനിൽപ്പുണ്ടാവൂ. വികസനം സസ്റ്റൈനബിൾ ആകണമെന്നുണ്ടെങ്കിൽ ആ സൗരോർജം
ശേഖരിക്കാൻ കഴിയുക സസ്യജാലങ്ങൾക്ക് മാത്രമാണെന്നും നമുക്കറിയാം. ഇപ്പൊ സസ്യജാലങ്ങൾ ഉപയോഗിച്ച് സൗരോർജം ശേഖരിക്കുക, അത് വിളയാകാം കളയാകാം എന്തുവാകാം, ഏതെങ്കിലും പച്ചപ്പ് കൊണ്ട് സൗരോർജത്തിനെ ശേഖരിക്കുക, ഒരു രസ്തി പോലും പാഴാകാതെ ശേഖരിക്കുക. കാരണം അതാണ് നമ്മുടെ ഭക്ഷണം. എങ്ങനെ ശേഖരിക്കണം എന്നുള്ളത് ഒരു മഴക്കാട് കാണിച്ചു. ഒരു മഴക്കാട്, ഒരു മഴക്കാട്ടിലേക്ക് നമ്മൾ നട്ടുച്ചയ്ക്ക് കയറിയാൽ അവിടെ ഒരു സന്ധ്യ മയങ്ങിയ പോലെ ഇരിക്കും, നല്ല ഇരുട്ട് പോലെ ഇരിക്കും. കാരണം നട്ടുച്ചയാണെങ്കിൽ പോലും അവിടെ വീഴുന്ന സൂര്യപ്രകാശത്തെ മുഴുവൻ ഒരു മഴക്കാട് ശേഖരിച്ചിരിക്കുന്നു, ശേഖരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം താങ്ങാൻ കപ്പാസിറ്റി ഉള്ള മരം നേർകണയായി അങ്ങ് ഉയരത്തിൽ പോയി കുടവിരിച്ചു നിന്ന് സൂര്യപ്രകാശത്തെ ശേഖരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ രണ്ടാമതൊരു കൂട്ടരുണ്ട് സസ്യത്തില്, അവർക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം കൊണ്ടാൽ അവർ തളർന്നു പോകും. അവർക്ക് ഏതെങ്കിലും ഒരു മരത്തിന്റെ തണൽ പറ്റിയേ വളരാൻ പറ്റും. ആദ്യത്തെ മരം അരിച്ചുവിട്ട സൂര്യപ്രകാശം പിടിച്ചെടുക്കാൻ പാകത്തിന് രണ്ടാമതൊരു വിഭാഗം സസ്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഇനി അവർക്കും പിടിച്ചെടുക്കാൻ പറ്റാതെ വിട്ടുപോകുന്ന സൂര്യപ്രകാശത്തെ പിടിച്ചെടുക്കാൻ മൂന്നാമതൊരു കൂട്ടം ഉണ്ടാകും. ഏറ്റവും അടിയില് വിസ്താരമേറിയ ഇലയുമായി, അതായത് സൂര്യപ്രകാശം കുറച്ചേ എത്തുന്നുള്ളൂ, അത് ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ ഇലയ്ക്ക് വലിയ വിസ്താരമാണ് വേണം. ഇപ്പൊ ചേമ്പ് ഇല ആവർത്തിപ്പെട്ടതാണ്, ചേമ്പിന്റെ ഇല നല്ല വിസ്താരമുള്ള ഇലയുമായി ആ താഴെ കാത്തു നിൽക്കും. അതായത് ഒരു മഴക്കാടിനെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഒരു രശ്മി പോലും, സൂര്യപ്രകാശത്തിന്റെ ഒരു രശ്മി പോലും മണ്ണിലെത്താൻ കാട് അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഒരു കാട് സ്വയം വലുതായിക്കൊണ്ടിരിക്കുന്നത്, അവിടെ ഊർജ ശേഖരണം കുറ്റമറ്റ രീതിയിൽ നടത്തുന്നു. ഇതേമാതിരി നമ്മുടെ കൃഷിയിടത്തിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇപ്പൊ എല്ലാവരും ഉടനെ ഒരു ചോദിക്കുന്നുണ്ട്, സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ വിളകൾ എങ്ങനെയാണ് വളരുക? ശരിയാണ്, വിളയ്ക്ക് സൂര്യപ്രകാശം വേണം. പക്ഷേ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് ആ സൂര്യപ്രകാശം പാഴാക്കാത്ത വിധം കൂടുതൽ സൂര്യപ്രകാശം വേണ്ടതിന് സൂര്യപ്രകാശം കിട്ടാൻ പറ്റുന്ന വിധത്തിലും, ഷെയ്ഡ് വേണ്ടതിന് ഷെയ്ഡിലും. ഇപ്പോ ഒരു മാവിന്റെ തണലിൽ, മാവിന്റെ തണലാണ് സൂര്യപ്രകാശം വേണ്ടിക്കാൻ അവർ ഉയർത്തി പോകും. അതിന്റെ തണലിൽ കൊക്കോ വളരും, അതിന്റെ തണലിൽ കാപ്പി വളരും, ഇങ്ങനെ പലതരം ചെടികൾ. ഏതാണോ ആ ചെടി എന്ന് മനസ്സിലാക്കി അത് കണ്ടെത്തി അത് കമ്പൈൻ ചെയ്ത് നിർത്തണം. അങ്ങനെയാണ് സൂര്യപ്രകാശം പാഴാകത്തില്ല, വിളവ് നമുക്ക് കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ വിളവ് ഇത്തിരി കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ നേരിട്ട് സൂര്യപ്രകാശം കിട്ടിയാൽ വിളവ് കൂടും, അല്ലെ? അതിന് സംശയമില്ല. ഏലത്തിന് പറ്റിയത് അതാണ്. ഏലം കൃഷിക്കാര്, ഒരു കർഷകൻ പുതിയ ഒരു ഇനം ഏലത്തെ കണ്ടുപിടിച്ചു. സാധാരണ ഇതിൽ എല്ലാ ഏലത്തിനും അതിന് സർവൈവൽ കപ്പാസിറ്റി ഉള്ളതാണ്. ഞള്ളാനി എന്ന് പറയുന്ന ഒരു ഏലം, അതിന് സൂര്യപ്രകാശം കൂടുതൽ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി, ഷെയ്ഡ് മുഴുവൻ, കാടിന്റെ ഷെയ്ഡ് മുഴുവൻ മാറ്റിയിട്ട് ഏലം വളർത്തി, കൂടുതൽ വിളവ് തന്നു. അതേസമയം നമ്മൾ സാധാരണ നാടൻ ഏലം വെച്ചാൽ വിളവ് കുറവായിരിക്കും, വിളവ് കുറവായിരിക്കുന്ന ഒരു സംശയമില്ല. പക്ഷെ ഈ ഞള്ളാനിക്ക് കൂടുതൽ വിളവ് തന്നു, സൂര്യപ്രകാശം താഴെ വീണു. പക്ഷെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഞള്ളാനി അധികകാലം മുന്നോട്ട് പോകുമെന്ന് ആരും കരുതണ്ട. കാരണം ഏലം എന്ന് പറയുന്ന ചെടി ഷെയ്ഡിൽ വളരേണ്ട ഒരു ചെടിയാണ്, ഒരു തണലിലെ തണുപ്പിൽ വളരേണ്ട ഒരു ചെടിയാണ്. അതിനാൽ അതല്ലാത്ത ഒരു സാഹചര്യത്തിൽ വളർത്താൻ ശ്രമിച്ചാൽ അതിന് നനയ്ക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഒരുപാട് ഏലം കൃഷിക്കാരും തേയിലത്തോട്ടങ്ങളും നനയ്ക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നനച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവിടെ വെള്ളമില്ല ഉണ്ടാകും. ഈ വർഷം നമ്മൾ അനുഭവിക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം, താമസിയാതെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഏലം ഒരിക്കൽ ഉണങ്ങിയാൽ പിന്നെ അത് പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ് അവിടെ. ഇപ്പൊ ഏലം മുഴുവൻ ഉണങ്ങുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ചാൽ അതൊരു ഷെയ്ഡിൽ വളരേണ്ട ഒരു ചെടിയാണ്, ഷെയ്ഡിലേ അതിനെ വളർത്താവൂ. വിളവൽപ്പം കുറഞ്ഞാലും, അല്ലെങ്കിൽ വിളവ് കൂടുതൽ കിട്ടി ഏലച്ചെടിയെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ?
അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏത് ചെടി ഷെയ്ഡിൽ വളരും, ആ ചെടി ഷെയ്ഡിൽ തന്നെ വളർത്തണം. ഷെയ്ഡിൽ വളർത്തേണ്ട ചെടിയുണ്ട്. അത് പ്രകൃതിയുടെ ഒരു നിയന്ത്രണമാണ്. സൂര്യപ്രകാശം പിടിച്ചെടുക്കാനുള്ള ഒരു ഒരു ഓർഡർ ഉണ്ട്. ആ അത് മനസ്സിലാക്കിയാൽ നമ്മുടെ കൃഷിയിടത്തിലും നമുക്ക് കാടിന്റെ മാതൃകയിൽ സൂര്യപ്രകാശം പിടിച്ചെടുക്കാം. ഒരിക്കൽ സൂര്യപ്രകാശം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിലെത്തും. മണ്ണിലെത്തിയാൽ മണ്ണിന് ജീവൻ വെപ്പിക്കും, അതിൽ നിന്ന് നമുക്ക് വേറെ വളർത്താം. ഇതായിരുന്നു നമ്മൾ രണ്ട് ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് മൂന്നാമത്തെ ഇന്നത്തെ അറിവ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭക്ഷണം പറഞ്ഞാൽ എന്താണ്. നമ്മൾ പഠിച്ചു സൂര്യപ്രകാശം, പുനരാവിഷ്കരിക്കപ്പെട്ട സൂര്യപ്രകാശമാണ് ഭക്ഷണം എന്ന് നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തത് ഭക്ഷണത്തിന് തൊട്ടു പിന്നിലെ ഭക്ഷണം എന്താണ് എന്നറിയുന്നു. അതായത് ഫുഡ് ബിഹൈൻഡ് ദി ഫുഡ് എന്ന് പറയും. ഇമ്മീഡിയറ്റ്ലി ജസ്റ്റ് ബിഹൈൻഡ് ദി ഫുഡ്, തൊട്ടടുത്ത് നിൽക്കുന്ന ഭക്ഷണം ഏതാണ്? സൂര്യപ്രകാശം ഒരുപാട് അകലെയുള്ള ഭക്ഷണമാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ഭക്ഷണം ഏതാണ് എന്നറിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഏതാണ് ഭക്ഷണത്തിന് തൊട്ടു പിന്നിലെ ഭക്ഷണം? അതായത് നമുക്ക് കപ്പ, മാങ്ങ, തേങ്ങ, നെല്ല് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ, ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഭക്ഷണം ഏതാണ് എന്നറിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ കൃഷി വേഗത്തിൽ ചെയ്ത് വിളവ് കൂട്ടാൻ പറ്റും. പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും ഒഴിച്ച് മണ്ണിലിട്ടാൽ മണ്ണിൽ പൊടിഞ്ഞു ചേരുന്നത് എന്തും ഭക്ഷണമാണ്, ഭക്ഷണത്തിന് തൊട്ടു പിന്നിലെ ഭക്ഷണമാണ് എന്ന് തിരിച്ചറിയുക. അതായത് പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും ഒഴിച്ച് മണ്ണിലിട്ടാൽ മണ്ണിൽ പൊടിഞ്ഞു ചേരുന്ന സർവ ഓർഗാനിക് മാറ്ററുകളും ജൈവാവശിഷ്ടങ്ങളും ഭക്ഷണം തന്നെയാണ്. അത് ഭക്ഷണത്തിന് തൊട്ടു പിന്നിലെ ഭക്ഷണമാണ്. ഭക്ഷണം ധാരാളം ഉണ്ടാകാൻ നാം ചെയ്യേണ്ടത് ഈ ഭക്ഷണത്തിന് തൊട്ടു പിന്നിലെ ഭക്ഷണം മണ്ണിലേക്ക് ഇട്ടു കൊടുത്താൽ മതി. എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. കരിയിലകൾ ഭക്ഷണമാണ്, ഭക്ഷണത്തിന്റെ തൊട്ടു പിന്നിലെ ഭക്ഷണമാണ്. എല്ലാ തരത്തിലുള്ള കരിയിലകളും, ഉണക്കപ്പുല്ല്, ഉമി, പതിര്, പിന്നെ തീപ്പട്ടി കമ്പനിയിലെ വേസ്റ്റ്, ചിന്തേരി ചീള്, എന്തും ഓലകള്, വാഴയുടെ കച്ചില്, എന്ത് സാധനവും മണ്ണിലിട്ടാൽ മണ്ണിൽ പൊടിഞ്ഞു ചേരുന്ന അവയെല്ലാം മണ്ണിലേക്ക് ഇട്ടു കൊടുക്കുക, മണ്ണിന് മീതെ പുതയാക്കി ഇട്ടു കൊടുക്കുക. ഇത് ഭക്ഷണമാണെന്ന് നമുക്കറിയണം. അതെ, ചപ്പുചവറുകൾ, ഒരു കൂടെ ചപ്പുചവറുകളുണ്ട്. ഈ ചപ്പുചവറുകൾ നമ്മുടെ ഭക്ഷണത്തിന് തൊട്ടു പിന്നിലെ ഭക്ഷണമാണ്. അത് ആർക്കാണ് ഭക്ഷണം? ബാക്ടീരിയക്ക് ഭക്ഷണമാണ്. സൂക്ഷ്മജീവികളുടെ ഭക്ഷണമാണ് ഓർഗാനിക് മാറ്ററുകൾ. സൂക്ഷ്മജീവികൾ ഈ ഓർഗാനിക് മാറ്ററിനെ മുഴുവൻ തിന്ന് അതിനെ ഇല്ലാണ്ടാക്കി എസ്ക്രീറ്റ മണ്ണിലേക്ക് ചേർത്തു. ആ സൂക്ഷ്മാണുക്കൾ വെളിയിലേക്ക് വിട്ട അവരുടെ വേസ്റ്റ് ആണ് സസ്യജാലങ്ങളുടെ ഭക്ഷണം. ആ സസ്യജാലങ്ങൾ നമുക്ക് കരിയില ഒന്നും നേരിട്ട് തിന്നാൻ പറ്റില്ല. പക്ഷെ കരിയില തിന്നുന്ന ആൾക്കാർ ബാക്ടീരിയകളാണ്, സൂക്ഷ്മജീവികളാണ്. അവരത് തിന്നു തീർക്കും. തിന്നു തീർത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഡീകമ്പോസ് ചെയ്ത് മണ്ണിലേക്ക് ചേർന്നാൽ അത് സസ്യങ്ങൾക്ക് ഭക്ഷണമാണ്. അത് സസ്യങ്ങൾ കഴിക്കും. സസ്യങ്ങൾ കഴിച്ചിട്ട് നമുക്ക് വേണ്ട ഭക്ഷണം സസ്യങ്ങൾ ഉണ്ടാക്കി തരുന്നു. ഇപ്പൊ ഭക്ഷണം ഉണ്ടാകാൻ നാം ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഈ ഓർഗാനിക് മാറ്റർ മണ്ണിലേക്ക് ഇട്ടുകൊടുക്കുക. എത്രമാത്രം ഇട്ടു കൊടുക്കാമോ അത്രമാത്രം ഇട്ടുകൊടുക്കുക. പുറമേ കിടക്കുന്ന റോഡറിൽ കിടക്കുന്ന കരിയിലകളും ചപ്പിയവറുകളും ഉണക്കപ്പുല്ലുകളും ശേഖരിച്ച് നമ്മുടെ കൃഷിയിടത്തിന്റെ മണ്ണിന് മീതെ ഇട്ടു കൊടുക്കുക. മണ്ണ് ഒരിടത്തും തുറന്നു കിടക്കാത്ത വിധം ഈ ചവർ ഇട്ടു കൊടുക്കുക. ഈ ചവർ അവിടെ കിടന്നാൽ പൊടിഞ്ഞുകൊള്ളും. ഇനി വേഗം പൊടിക്കണമെന്നുണ്ടെങ്കിൽ അത് കമ്പോസ്റ്റ് ആണ്, അത് വേറെ വഴിയാണ്, അതിലേക്ക് നമ്മളിപ്പോ പോകണ്ട. പക്ഷെ ഇതിന്റെ തിയറി മാത്രം ഇപ്പൊ മനസ്സിലാക്കുക. അതായത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ സൗരോർജമാണ്. ഭക്ഷണത്തിന് തൊട്ടു പിന്നിലെ ഭക്ഷണം എന്ന് പറയുന്നത് സകല ഓർഗാനിക് മാറ്റർ. ഈ ഭൂമിയിലെ മണ്ണിലിട്ടാൽ പൊടിഞ്ഞു ചേരുന്ന സർവ ജൈവ അവശിഷ്ടങ്ങളും നമുക്ക് നമ്മുടെ ഭക്ഷണം തന്നെയാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്കൊരു മൂന കരിയിൽ അവിടെ കിടക്കുന്ന കണ്ടാൽ നമുക്ക് കൊതി വരണം. അതിനോടൊരു കൊതി വരണം, അത് നമ്മുടെ ഭക്ഷണമാണ്. ഒരു കൂന കരിയില, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറെ കരിയിലകൾ കൂടി കിടക്കുന്നു.
തമിഴ്നാടിന്റെ ലോറി വന്നു കഴിഞ്ഞിട്ട് കൊലയും കൊണ്ടുവന്ന ലോറി കൊല ഇറക്കിയിട്ട് പോകുമ്പോൾ അവിടെ കുറെ വാഴയുടെ കച്ചില് കൊണ്ടുപോയി മല പോലെ കിടക്കുന്നു. അത് നമ്മുടെ ഭക്ഷണമാണ്. കരിക്ക് വെട്ടുന്ന ഒരു ആളുണ്ട്, റോഡ് തമ്മിൽ നിന്ന് കരിക്ക് വെട്ടി കൊടുക്കുകയാണ്. അവിടെ കുറെ കരിക്കിന്റെ തൊണ്ടും അതിന്റെ അതിന്റെ കരിക്കിനകത്തെ ചിരട്ടെ എല്ലാം കൂടി കിടക്കുന്നു. അത് നമ്മുടെ ഭക്ഷണമാണ്. അതായത് ഓർഗാനിക് മാറ്റർ എവിടെ കിടന്നാലും ഒരു കർഷകന്റെ മനസ്സിൽ വന്നുകൂടേണ്ടത് അത് നമ്മളുടെ കൃഷിയിടത്തിൽ എത്തപ്പെടേണ്ട ഒന്നാണ്, അതാണ് നമുക്ക് വിളയായിട്ട് കിട്ടേണ്ടത് എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. എങ്കിലേ അത് ശേഖരിച്ചു കൊണ്ടുവന്ന് നമ്മൾ കൃഷിയിടത്തിലേക്ക് ഇടൂ. ഇപ്പൊ ഞാൻ ഒരു അവിടുന്ന് മിക്കവാറും കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ അവിടെ കരിമ്പിന്റെ ചണ്ടി അടിക്കുന്ന കരിമ്പ് ജ്യൂസ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഞാൻ അവിടെ മൂന്നാല് ചാക്ക അവിടെ കൊടുത്തിട്ട് പോകും. ആ കരിമ്പടിക്കുന്ന ചെറുക്കൻ്റെ പറയും, ഇത് ചാക്കിനകത്ത് വാരി വെച്ചേര്, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അവനത് എവിടെയെങ്കിലും കളയണം, അവനതിനകത്ത് നിറച്ച് വെക്കും, ഞാൻ കൊണ്ടുവരും. ആ കരിമ്പിന്റെ ചണ്ടി കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും ഒരു വാഴയുടെ ചുവട്ടിലോ തെങ്ങിന്റെ ചുവട്ടിലോ പറമ്പിലോ ഇടും. എന്താ കാര്യം? എനിക്കറിയാം ഇന്നത്തെ കരിമ്പിന്റെ ചണ്ടി നാളെ എന്തെങ്കിലും ഒന്നായിട്ട് എനിക്ക് കിട്ടേണ്ട ഒരു സാധനമാണ്, ആ ഒരു ഭക്ഷണമായിട്ട് എനിക്ക് കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓർഗാനിക് മാറ്റർ എവിടെ കണ്ടാലും ശേഖരിച്ച് മണ്ണിലേക്ക് ഇട്ടുകൊടുക്കുക. ഇതാണ് ഭക്ഷണത്തിന് തൊട്ട് പിന്നിലെ ഭക്ഷണത്തിന്റെ കഥ. ഇതായാലും കഥ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഓർഗാനിക് മാറ്റർ ഒന്നും നാശമാണെന്ന് നമുക്ക് തോന്നില്ല. ഇത് അറിയുക. ഇനി നാലാമത്തെ അറിവ്, തീയിടരുത് എന്നുള്ളതാണ്. തീയിടരുത്, ഒരു കാരണവശാലും ഒരു കരിയില പോലും കത്തരുത്. ഓർഗാനിക് മാറ്റർ കത്തരുത്. ഒരു കത്തിയാൽ എന്താണ് സംഭവിക്കുക? എത്രയോ വർഷമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഓർഗാനിക് മാറ്റർ കത്തിക്കരുത്, കത്തിക്കരുത്, കത്തിക്കരുത്. കാരണം കത്തുമ്പോൾ എന്താ സംഭവിക്കുക? കത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതിനകത്ത് നിന്ന് ഒരു ഒരു കുറെ കരിയില കിട്ടും, ഒരു കുറെ ചാരം കിട്ടും, കുറെ പുക കിട്ടും. ഒരു കരിയില കത്തിയാൽ നമുക്ക് കുറച്ച് പുക കിട്ടും, കാർബൺ കിട്ടും, കുറച്ച് ചാരവും കിട്ടും. കൂടാതെ ആ കരിയിലയ്ക്കകത്ത് നിന്നും രണ്ട് ഊർജങ്ങൾ കിട്ടും, അത് ചൂടും വെളിച്ചവുമാണ്. ഈ കരിയിലയുടെ ഉള്ളിൽ ഈ ചൂടും വെളിച്ചവും എവിടെ നിന്നും വന്നതാണ്? സൂര്യനിൽ നിന്നും വന്നതാണ്. അത് ശേഖരിച്ചു വെച്ചത് കാർബണിലാണ്. കത്തുമ്പോൾ ഈ കാർബണിൽ ശേഖരിച്ച ചൂടും വെളിച്ചവുമാണ് വെളിയിലേക്ക് പോയത്, ആകാശത്തേക്ക് പോയത്. അതിന് പകരം ആ കരിയില വീണ് പൊടിഞ്ഞാലും ഈ സൂര്യപ്രകാശം മണ്ണിലെത്തും. അതാണ് മണ്ണിന്റെ ജീവൻ എന്ന് നമ്മൾ പഠിച്ചു. അതാണ് നമ്മളുടെ ഭക്ഷണം എന്ന് പഠിച്ചു. ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഊർജം എന്ന് പറയുന്നത് നമ്മൾ കത്തിക്കുമ്പോൾ വെളിയിലേക്ക് പോകുന്ന ചൂടും വെളിച്ചവും എന്ന ഊർജമാണ്. ചൂടും വെളിച്ചവും അത് ഭക്ഷണമാണ്. അതായത് തീ എന്ന് പറഞ്ഞാൽ, തീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണമാണ്. അത് നമുക്ക് കിട്ടേണ്ട ഊർജമാണ് നഷ്ടമാകുന്നത്. അത് ഒരു കാരണവശാലും ഇനി ജൈവ കൃഷി ചെയ്യുന്നവർ അവരവരുടെ ജൈവാവശിഷ്ടങ്ങൾ ഒരു കരിയില പോലും കത്തരുത്. കത്തിച്ചാൽ അവൻ ജൈവ കർഷകനല്ല, ജൈവ കർഷകനെ അല്ല. കാരണം അവന് ജീവൻ എന്താണെന്ന് അറിയില്ല എന്ന് സാരം. ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആ ചൂടും വെളിച്ചവുമാണ് നമ്മളുടെ ജീവനെ പരിപോഷിപ്പിക്കേണ്ടത്. ഇത് ഈ തീയിടൽ പ്രക്രിയ എന്ന് തുടങ്ങിയാണെന്നറിയാം. കാട്ടിൽ വെച്ച് കൃഷി ആരംഭിച്ചപ്പോൾ കാട്ടു മനുഷ്യൻ തുടങ്ങി വെച്ച തീയിടലാണ് ഇന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും, അതായത് കാട്ടിൽ വെച്ച് ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു. കാട് വെട്ടി തീയിട്ട് അവിടെ വിത്തെറിഞ്ഞ് വിളവ് ചെയ്തു, വിളവെടുത്തു. ഒരു മൂന്നാല് പ്രാവശ്യം വിളവെടുത്തു കഴിഞ്ഞാൽ വിളവ് കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാട് വെട്ടി തീയിട്ടിട്ട് അവിടെ കൃഷി ചെയ്യും. ഇതായിരുന്നു നമ്മളുടെ പാരമ്പര്യം. പരമ്പരാഗത കൃഷി ഇതാണ്. ഈ പരമ്പരാഗത കൃഷി പതിനായിരം വർഷത്തോളം നമ്മൾ ചെയ്തതില് പാരമ്പര്യ കൃഷി ഇതില് ഒരു വമ്പൻ തെറ്റാണ് തീയിടൽ. അത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ, നമ്മുടെ ഗവൺമെന്റുകൾ മനസ്സിലാക്കിയേ പറ്റൂ, ആധുനിക കൃഷി ശാസ്ത്രം മനസ്സിലാക്കിയത് ഇന്നും മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളതാണ് എനിക്ക് വ്യക്തമായത്.
ഈ കഴിഞ്ഞ ദിവസം ഞങ്ങള് 9, 18, 19, 20 തീയതികളിൽ തേക്കടി കാടിനുള്ളിലായിരുന്നു. അതായത് ഇവിടുന്ന് ഒരു 51 പേരെയും കൊണ്ട് തേക്കടി കാടിന്റെ ഉള്ളിൽ പോയി കാട് എങ്ങനെയാണ് സ്വയം നിലനിൽക്കുന്നത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ അവിടുത്തെ ഒരു ഒരു ഏരിയ ഒരു മുളം കൂടം ഉണ്ട്. ആ മുളം കൂട്ടത്തിനകത്ത് കുറെ ഷെഡുകൾ വെച്ചിട്ട് ആളുകൾ താമസിക്കാൻ വന്നിരിക്കുന്നുണ്ട്. ആ മുളക്കൂട്ടത്തിൽ കുറഞ്ഞത് ഒരു 6 സ്ഥലത്ത് മുളയുടെ ഇലകൾ കൂട്ടിയിട്ട് കത്തിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ഈ കത്തിക്കുന്നത് കൊണ്ട് മാത്രം ആ മുളയുടെ ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ച് പോകുന്നത് ഓരോ ആണ്ടിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുളയുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, മണ്ണിൽ കരുത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് പോലും ഇത് മനസ്സിലായിട്ടില്ല, അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട്. ആള് റോഡിലൂടെ പോകുമ്പോൾ ഒട്ടുമിക്ക വീടുകളുടെയും വാതുക്കൽ അടിച്ചുകൂട്ടി തീടുന്നത് കാണാം. ഇത് കാണുമ്പോഴൊക്കെ നമുക്ക് വിഷമമാണ് വരിക. കാരണം എന്താണ് ചെയ്യുന്നത് എന്ന് അവരറിയുന്നില്ല. ചെയ്യുന്നത് ഒരു വമ്പൻ തെറ്റാണ്, കൃഷിയിലെ തെറ്റാണ്. കാരണം ചാരം വളമായി ഉപയോഗിച്ച് വന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ചാരം ഒരു വളമായി ഉപയോഗിച്ചു. കർഷകർ മിക്കവാറും കർഷകർ ചോദിക്കും, ചാരം വളമല്ലേ? ചാരം വളമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ചാരം മണ്ണിലേക്കിട്ടാൽ മണ്ണിലെ ജീവികളെല്ലാം ചത്തുപോകും, മണ്ണര കിടന്ന് പിടയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം, എട്ടുകാലി ചത്തുപോകും എന്ന് പറഞ്ഞാൽ ചാരം മണ്ണിന് ദൂഷ്യം ചെയ്യുന്ന ഒന്നാണെന്ന് കൂടി അറിയുക. ഇപ്പൊ ഒരു ഒരു കൂന കരിയില നമ്മൾ എടുക്കുക, ഒരു കൂന കരിയില, ആ കരിയിലയുടെ പാതി എടുത്ത് നമ്മൾ കത്തിക്കുന്നു. കത്തിക്കുമ്പോൾ നമുക്ക് കുറെ ചാരം കിട്ടി, പാതി താനെ പൊടിഞ്ഞു ചേരുന്നു. ഇതിൽ രണ്ടിലും ഈ ചാരത്തിനകത്ത് ഉണ്ടായിരുന്ന മിനറൽസ് എല്ലാം പൊടിഞ്ഞു ചേരുന്നതിലും ഇല്ലേ? വേറെ വല്ലതും കത്തിക്കുമ്പോൾ പുറമേ നിന്നും എന്തെങ്കിലും വന്നു ചേരുന്നുണ്ടോ ഈ കരിയിലക്കകത്ത്? ഇല്ലല്ലോ. പൊടിഞ്ഞു ചേർന്നാലും കത്തിച്ചു കിട്ടുന്ന മിനറൽസ് ആയാലും ആ മിനറലുകളെല്ലാം ചാരത്തിലുള്ള പൊട്ടാഷും കാര്യങ്ങളും എല്ലാം രണ്ടിലുമുണ്ട്, രണ്ടിലുമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ ചാരം ഇത്രം പ്രസക്തി വന്നു, വെള്ളത്തിൽ ലയിക്കുന്നു മിനറൽസ്? പക്ഷേ അവിടെ ഒരു നഷ്ടമുണ്ട്. ആ നഷ്ടം നമ്മുടെ ഭക്ഷണ നഷ്ടമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വിളവാണ് കുറയുക, വിളവ് കുറയുമെന്ന് തിരിച്ചറിയണം. ചാരം നല്ലതാണ്, ചെറിയ രീതിയിൽ ഉപയോഗിക്കാം, പക്ഷേ ചാരത്തിനായി സാറെ കേൾക്കുന്നില്ല. കത്തിക്കരുത്, നമ്മളെ അടുപ്പ് കേൾക്കാനില്ലല്ലോ സാറേ, കേൾക്കാനില്ലല്ലോ, മുട്ടായി പോയോ? ആർക്കെങ്കിലും കേൾക്കാണ്ടോ? കേൾക്കാനില്ലല്ലോ. ആ ഇപ്പൊ കേക്കാം. ആ ഇപ്പൊ കേക്കാം. അതായത് ചാരം ചാരത്തിനായിട്ട് കത്തിക്കരുത്, അത് ഓർഗാനിക് മാറ്റർ വൃത്തികേടാണ്. ആ വൃത്തികേട് മാറ്റാൻ ഇല്ലാതാക്കാനും വേണ്ടി കത്തിക്കരുത്. അതിനെ ഏറ്റവും വേഗത്തിൽ കമ്പോസ്റ്റ് ആക്കി മണ്ണിലേക്ക് ചേർക്കണം, എങ്കിലേ മണ്ണിൽ ലിവിങ് കാർബൺ വരൂ. ജൈവ കൃഷിക്ക് വേണ്ടത് ലിവിങ് കാർബൺ ആണെന്ന് അറിയുക. കത്തിച്ച ചാരമല്ല, കത്തിച്ചാൽ അത് ചത്ത കാർബൺ ആണ്. ഇതാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം. 10,000 കണക്കിന് വർഷമായി കൃഷി മേഖലയിൽ
ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ്. അത് നമ്മൾ തിരുത്തിയേ പറ്റും. അതായത് നമ്മൾ കാട്ടിലായിരുന്നപ്പോൾ നമുക്ക് ബുദ്ധിയും ബോധവും ഇല്ലായിരുന്ന സമയത്ത് ഒരു കാട്ടു മനുഷ്യന്റെ മനസ്സിൽ വന്ന ഒരു കാര്യം തീയിട്ട് ശരിയാക്കുക. ഇന്ന് ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കത്തിക്കരുത്, ഒരു കാരണവശാലും ഒരു കരിക പോലും കത്തരുത് എന്നത്, തീയിടരുത് എന്നത് ജൈവ കൃഷിയുടെ ഒരു ബേസിക് പ്രധാന പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ പല കാര്യങ്ങൾ പറയും, തീയിട്ട് കഴിഞ്ഞാൽ അത് ചാരം കിട്ടും, അവിടുത്തെ സൂക്ഷ്മജീവികൾ രോഗാണുക്കൾ മുഴുവൻ ചത്തുപോകും എന്നൊക്കെയാണ് പറയുക. ഇതൊന്നും ശരിയായ ഒരു കാര്യമല്ല, തെറ്റ് തന്നെയാണ്. തീയിടുന്നത് 100% തെറ്റായ ഒരു പ്രക്രിയയാണ്. ഒരു കാരണവശാലും തീയിടരുത്. ഈ ഒരൊറ്റ കാര്യത്തിനാണ് ഞാൻ എൻ്റെ 1.5 ഏക്കർ കാടാക്കിയത്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് തീയിട്ടാൽ എന്ത് സംഭവിക്കും, തീയിടാതിരുന്നാൽ എന്താണ് സംഭവിക്കാന്നുള്ളത്, ഇത് വളരെ ക്ലിയർ ആയിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കല് 40 ഫോറസ്റ്റ് ഒഫീഷ്യൽസ് എൻ്റെ വീട്ടിൽ വരികയും ആ വീട്ടിലെ മരങ്ങളെ മുഴുവൻ അളക്കുകയും അതിൻ്റെ തടിയും പൊക്കവും എത്ര കുമിക്കടി തടി അവിടെ വന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പഠിക്കൽ പഠനമാണ് അവർ നടത്തിയത്. അവസാനം അവർ പറഞ്ഞു, ഒരു കാട്ടിലുണ്ടാകുന്നതിനേക്കാളും കൂടുതൽ 22 വർഷം കൊണ്ട് ഒരു കാട്ടിലുണ്ടാകുന്ന തടിയേക്കാളും കൂടുതൽ തടി എൻ്റെ മരങ്ങൾക്കുണ്ടായി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, എൻ്റെ 1.5 ഏക്കറിൽ വീഴുന്ന സൂര്യപ്രകാശത്തെ കഴിയുന്നത്ര പിടിച്ചെടുക്കാൻ നോക്കി, തീയിടാതിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ഭൂമിയിൽ ഒരിടത്തും പട്ടിണി വരില്ല. സകല ഭൂമികളെയും നമുക്ക് കൃഷിഭൂമിയാക്കി മാറ്റുകയും ചെയ്യാം. നമ്മളൊന്ന് സഹായിച്ചാൽ ഏത് വേസ്റ്റ് ലാൻഡിനെയും ഏത് മരുഭൂമിയെയും, മരുഭൂമി എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള മരുഭൂമിയുണ്ട്, മാൻമെയ്ഡ് മരുഭൂമിയുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് മാൻമെയ്ഡ് മരുഭൂമികളെ കൃഷിഭൂമിയാക്കി മാറ്റണം. നാളിതുവരെ ഇത്രയും സയൻസ് കൃഷിയുടെ ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെ മനുഷ്യർ കയറി താമസിച്ച ഇടങ്ങൾ മുഴുവൻ മരുഭൂമിയാക്കിയിട്ട് അവിടെ വിട്ടുപോകേണ്ട ഗതികേട് വന്നിട്ടുള്ള ജീവിയാണ് നമ്മള്. അതുണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വീഴുന്ന സൂര്യപ്രകാശം ഒരു രശ്മി പോലും പാഴാകാതെ കൃഷിയിലൂടെ പിടിച്ച് നമുക്ക് ശേഖരിച്ചേ പറ്റും. അത് മണ്ണിന്റെ പുഷ്ടി കൂട്ടാൻ ഉതകുന്ന ഒന്നായിരിക്കണം. ഇത്ര ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണെന്ന് അറിയുക. ഓ, കത്തിച്ചാൽ എന്താ സംഭവിക്കുക? ഞങ്ങൾ ഇത്രയും നാൾ കത്തിച്ചിട്ടല്ലേ കൃഷി ചെയ്തിരുന്ന്. വളരെ വ്യക്തമായി ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന കാര്യം, വേണമെന്നുണ്ടെങ്കിൽ അവരവരുടെ 1 സെന്റ് കത്തിക്കുകയും ചെയ്യുക, 1 സെന്റ് കത്തിക്കാതിരിക്കുകയും ചെയ്യുക. 1 സെന്റ് കത്തിക്കരുത്, ഒന്നും കത്തിക്കരുത്, 1 സെന്റിൽ കത്തിക്കുകയും കൂടി ചെയ്യും. എന്ത് സംഭവിക്കുമെന്ന് ബോധ്യപ്പെടാവുന്ന കാര്യവും കർഷകൻ ഗവേഷകനാകണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? കർഷകന് നേരിട്ടത് ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലായി എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അത് 4-ാമത്തെ പാഠമാണ്. മറ്റൊന്ന്, നമുക്ക് വിളവ് കൂടുതൽ വേണം. അതിനായിട്ട് ആധുനിക കൃഷി ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് 2-3 കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും വയ്ക്കുന്നത് ഹൈബ്രിഡ് വിത്താണ്. നമ്മൾ ജൈവ കൃഷിയിൽ ഹൈബ്രിഡ് വിത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് മണ്ണിനാണ്. നമ്മളൊരു ഹൈബ്രിഡ് മണ്ണുണ്ടാക്കാൻ പഠിക്കണം. ഹൈബ്രിഡ് മണ്ണ്, നമുക്കൊരു ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. അതായത് ജൈവാവശിഷ്ട സസ്യങ്ങളുടെ ജൈവാവശിഷ്ടവും ജീവികളുടെ ജൈവാവശിഷ്ടവും നിങ്ങളും കൂടി കൂടിച്ചേർന്നാൽ നല്ല വളക്കൂറുള്ള മണ്ണുണ്ടാകുമെന്ന് പഠിച്ചു, നല്ല വിളവ് കിട്ടുമെന്നും മനസ്സിലാക്കി. നമുക്കത് പോരാ, ജലപ്പനി ആളുകളെ മുഴുവൻ തീറ്റിപ്പോറ്റാൻ ആവശ്യമായ വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹൈബ്രിഡ് മണ്ണുണ്ടാകണം. അപ്പൊ നമ്മളുടെ 5-ാമത്തെ പാഠം എന്ന് പറയുന്നത് ഹൈബ്രിഡ് മണ്ണ് എന്നുള്ളതാണ്. ഹൈബ്രിഡ് മണ്ണ്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ശ്ലോകൻ തന്നെ ഉണ്ട്, ഹൈബ്രിഡൈസ് ദി സോയിൽ നോട്ട് ദി സീഡ്. വിത്തല്ല ഹൈബ്രിഡ് ആകേണ്ടത്, മണ്ണാണ് ഹൈബ്രിഡ് ആകേണ്ടത്.
മണ്ണ് ഹൈബ്രിഡ് ആയാൽ ഓട്ടോമാറ്റിക്കലി വിത്ത് ഹൈബ്രിഡ് ആയിക്കൊണ്ടേയിരിക്കും. അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായി ഹൈബ്രിഡ് വിത്ത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കൃത്രിമമായി ഹൈബ്രിഡ് മണ്ണ് വിത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരു സാധാരണ മണ്ണിലിട്ടാൽ പറയുന്ന വിള കിട്ടുമോ? വിളവ് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. നമുക്ക് വേണ്ടത് ഒരു ഹൈബ്രിഡ് മണ്ണാണ്. ഈ ഹൈബ്രിഡ് മണ്ണുണ്ടാക്കുന്ന മെത്തേഡ് നമ്മളെ പഠിപ്പിച്ചത്, നമ്മളെ കേരളത്തിൽ വന്ന് പഠിപ്പിച്ചത് ദാബോൽക്കർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു ഒരു കൃഷി വിദഗ്ധനാണ് ദാബോൽക്കർ. ദാബോൽക്കർ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. നമ്മളുടെ മലേക്കറിന്റെ ഗുരുവാണ്. കേരളത്തിൽ ജൈവകൃഷി, ജീവാമൃതം, നാടൻ പശു, ഒരു നാടൻ പശുവിനെ ഉപയോഗിച്ച് 30 ഏക്കർ കൃഷി ചെയ്യാമെന്നും ജീവാമൃതവും ബീജാമൃതവും ഒക്കെ ഉണ്ടാക്കി കൃഷി രക്ഷപ്പെടുത്താമെന്നും നമ്മളെ പഠിപ്പിച്ച പലേക്കർ എന്ന് പറഞ്ഞ കൃഷി ശാസ്ത്രജ്ഞന്റെ ഗുരുവായിരുന്നു ഈ ദാബോൽക്കർ മഹാരാഷ്ട്രക്കാർ. ഈ ദാബോൽക്കർ വന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്, നേഴ്സറി സോയിൽ പ്രിപ്പറേഷൻ എന്നാണ്. ഹൈബ്രിഡ് മണ്ണുണ്ടാക്കലാണ്, അതായത് ആയിരക്കണക്കിന് വർഷം കൊണ്ട് കാട്ടിലുണ്ടായ കഞ്ഞുമണ്ണിന് തുല്യമായ ഒരു മണ്ണ് 60 ദിവസം കൊണ്ട് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണത്. ഈ ദാബോൽക്കറിനെ പറ്റി നമ്മുടെ കർഷകർ അറിഞ്ഞിരിക്കണം, ശരിക്കും അറിഞ്ഞിരിക്കണം. പലേക്കറിനെ പറ്റി അറിയുന്നതിനോടൊപ്പം തന്നെ ദാബോൽക്കറിനെ പറ്റിയും കൂടി അറിഞ്ഞിരിക്കണം. ദാബോൽക്കർ മഹാരാഷ്ട്രക്കാരനാണ്. അദ്ദേഹം ഇവിടെ വന്ന് എന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം. ദാബോൽക്കറിന്റെ പെങ്ങളും 20 മഹാരാഷ്ട്രയിലെ കർഷകരും കൂടി വന്ന് എന്റെ അടുക്കൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ വളരെ 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 വിലപ്പെട്ട ഇൻഫർമേഷനാണ്. അതില് അദ്ദേഹം അറിയപ്പെടുന്നത് മത്തന്റെ ഡോക്ടർ, മത്തന്റെ ഡോക്ടർ എന്നാണ്. അതായത് അദ്ദേഹം ഒരു മണ്ണുണ്ടാക്കും, ഒരു മണ്ണുണ്ടാക്കിയിട്ട് അതിനകത്ത് മത്തന്റെ വിത്തിടും, മത്തക്കുരു. മത്തക്കുരു ഇട്ടിട്ട് അതിന്റെ 13-ാമത്തെ ഇല വരുമ്പോൾ ആ 13-ാമത്തെ ഇലയിൽ ഒരു മത്തങ്ങ ഉണ്ടാകുമെന്നും അത് എത്ര കിലോ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം മുൻകൂട്ടി പറയും. അതായത് ഈ മണ്ണ് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ അദ്ദേഹം പറയും, ഈ മണ്ണിൽ ഒരു മത്തക്കുരു ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ 13-ാമത്തെ ഇല വരുമ്പോ അതിന്റെ കവിളിൽ ഒരു ഒരു അരിപ്പൂ വരുമെന്നും അതില് 5 കിലോ 6 കിലോ ഉള്ള ഒരു മത്തങ്ങ ഉണ്ടാകുമെന്നും അത് മുൻകൂട്ടി പറയും. കാരണം ഈ മണ്ണ് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു മണ്ണാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. മത്തന് വേണ്ടിയിട്ട് ഒരു മണ്ണ് ഉണ്ടാക്കും. ആ 13-ാമത്തെ ഇല വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം അതിന്റെ കൂമ്പങ്ങ് നുള്ളിക്കളയും. കൂമ്പ് നുള്ളിക്കഴിഞ്ഞാൽ അവിടെ നിന്നും വീണ്ടും രണ്ട് തണ്ട് കൂടി വരും. ഈ രണ്ട് തണ്ട് വന്നു കഴിഞ്ഞാൽ ഓരോ തണ്ടിലും 17-ാമത്തെ ഇല വരുമ്പോ വീണ്ടും നുള്ളിക്കളയും, അവിടെ രണ്ട് മത്തങ്ങ വരും. അതായത് എത്ര മത്തങ്ങ വേണമെന്ന് അദ്ദേഹം മുൻകൂട്ടി തീരുമാനിക്കും എന്നുള്ളതാണ്. അത്രയ്ക്ക് കഴിവുള്ള ഒരു കർഷകൻ, ഒരു ശാസ്ത്രജ്ഞനാണ് ദാബോൽക്കർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മത്തന്റെ ഡോക്ടർ എന്ന് അറിയപ്പെടുന്നത്. ഇത് കർഷകരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു മത്തങ്ങയ്ക്ക്, ഒരു മത്തച്ചെടിക്ക് വളരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് അദ്ദേഹം കണ്ടെത്തി എന്നുള്ളതാണ് പ്രധാനം. നമുക്കും ചെയ്യാവുന്ന കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. മണ്ണ്, അതിനനുയോജ്യമായ ഒരു മണ്ണുണ്ടാക്കാൻ പഠിക്കണം. ഒരു വെണ്ട കൃഷി ചെയ്യുമ്പോൾ വെണ്ടയ്ക്ക് വേണ്ട മണ്ണുണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഒരു തക്കാളി കൃഷി ചെയ്യുമ്പോൾ തക്കാളിക്ക് വേണ്ട വേറൊരു മണ്ണാണ്, അതുണ്ടാക്കാൻ നമുക്ക് കഴിയണം. അത് ഹൈബ്രിഡ് ആയിരിക്കണം. ഹൈബ്രിഡ് ആയാലും കൂടുതൽ വിളവുണ്ടാവും. അപ്പൊ ഈ ഹൈബ്രിഡ് മണ്ണ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ദാബോൽക്കറിനെ പറ്റി ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അവിടെ മഹാരാഷ്ട്രയില് മുന്തിരി കൃഷിയാണ് പ്രധാനം ഉണ്ടായിരുന്നത്. അതില് 6 ടൺ, 1 ഏക്കറിൽ നിന്നും 6 ടൺ ആയിരുന്നു പരമാവധി ഉത്പാദനം ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്ത് നിന്നും 16 ടൺ അദ്ദേഹം വിളയിച്ചു. ഇതിൽ അദ്ദേഹം ചെയ്തത് ഈ മത്തര് മണ്ണുണ്ടാക്കിയത് പോലെ തന്നെ
അദ്ദേഹത്തിന്റെ ടെറസിൽ ഒരു മുന്തിരിവള്ളി, ഒരു മുന്തിരിവള്ളിക്ക് വേണ്ട മണ്ണുണ്ടാക്കിയിട്ട് അതിൽ കൊടുത്തിട്ട് അതിൽ നിന്നും പഠിച്ചിട്ടാണ് കർഷകരെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ ഒരു മുന്തിരിക്ക് എന്ത് വേണം? നഴ്സറി സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാല് വൈവിധ്യം. ഇപ്പൊ നമുക്ക് പ്ലാവിന്റെ ഇല അല്ലെങ്കിൽ ആഞ്ഞിലിയുടെ ഇല പൊടിഞ്ഞു ചേർന്നാലും മളക്കൂറുള്ള മണ്ണുണ്ടാവും. ഏത് ചെടിയുടെ പൊടിഞ്ഞു ചേർന്നാലും മളക്കൂറുണ്ടാവും. അതുപോരാ, പരമാവധി വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ അവശിഷ്ടം വീഴണം. അതായത് തെങ്ങിൻ്റെത് വേണം, വാഴയുടേത് വേണം, പട്ടയുടേത് വേണം, ആഞ്ഞിലിയുടെ വേണം, ഇനി വേറെ എന്ത് ചെടിയാണ്, ചീമക്കൊന്നയുടെ വേണം, പ്ലാവിൻ്റെത് വേണം, മാവിൻ്റെത് വേണം, എത്രമാത്രം വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ അവശിഷ്ടം വീഴുന്നോ അത്രമാത്രം മണ്ണ് ഹൈബ്രിഡൈസ് ചെയ്യപ്പെടും. ഇപ്പോ നമുക്ക് 20 ഇനം സസ്യങ്ങളുടെ അവശിഷ്ടം വന്നു എന്നിരിക്കട്ടെ, നല്ല ഹൈബ്രിഡ് മണ്ണായി, നമ്മൾക്കത് 40 ഇനം സസ്യങ്ങളുടേതാക്കാമെങ്കിൽ ഇരട്ടി ഹൈബ്രിഡായി, നിങ്ങൾക്കത് 100 ഇനം സസ്യങ്ങളുടെ അവശിഷ്ടം ചേർക്കാമെങ്കിൽ മണ്ണ് സൂപ്പർ സൂപ്പർ സോയിലായിട്ട് ഹൈബ്രിഡ് മണ്ണായി മാറി. ഇതാണ് ഒരു ഘടകം, സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളുടെ വൈവിധ്യം. വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ അവശിഷ്ടം എത്രമാത്രം കൂടുന്നു അത്രമാത്രം ഹൈബ്രിഡാകും. പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേമാതിരി തന്നെ ജീവജാലങ്ങളുടെ ഉച്ചിഷ്ടം, ഇപ്പൊ ചാണകം, മൂത്രം, പശുവിന്റെ ചാണകം വേണം, ആടിന്റെ കാഷ്ടം വേണം, കോഴിക്കാഷ്ടം വേണം, താറാവിന്റെ കാഷ്ടം വേണം, പന്നിക്കാഷ്ടം വേണം, പ്രാവിന്റെ കാഷ്ടം വേണം, അങ്ങനെ എത്രമാത്രം വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ ഉച്ചിഷ്ടം വരുന്നോ അത്രമാത്രം മണ്ണ് ഹൈബ്രിഡാകും. അപ്പൊ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളും വൈവിധ്യമാർന്ന ജീവജാലങ്ങളും കൂടിച്ചേരുമ്പോ നമുക്ക് ഹൈബ്രിഡ് മണ്ണുണ്ടാക്കാം. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ. അതാണ് ഇതിനെ ആസ്പദമാക്കി നമ്മൾ ഒരു നേഴ്സറി സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് ഫില്ലിൻ ചെയ്തിട്ടുണ്ട്, അത് ഇട്ട് തരാൻ പറയാം. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് അനുഷ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പടം പിടിച്ചിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ഞാൻ എടുത്ത് എൽസിയോട് പറയാം, അത് യൂട്യൂബിലേക്ക് എടുത്തിട്ട് തരും. അപ്പൊ കർഷകന് വീടിന്റെ മുറ്റത്ത് ഹൈബ്രിഡ് മണ്ണുണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇപ്പൊ നമുക്കൊരു ഫെർട്ടൈൽ സോയിൽ പോരാ, നമുക്ക് ഒരു ഹൈബ്രിഡ് സോയിൽ വേണം. ആ ഹൈബ്രിഡ് സോയിൽ ഉണ്ടാക്കുന്ന വിദ്യയാണ് വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ, വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ ഉച്ചിഷ്ടങ്ങൾ രണ്ടും കൂടി ചേരണം. ഇത് ഞാൻ പഠിപ്പിച്ചു, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇത് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആലപ്പുഴയിൽ ഒരു കൃഷി ക്ലാസ്സിന് ഇങ്ങനെ വൈവിധ്യമാർന്ന ചേർക്കണമെന്ന് ഒരു കർഷകൻ വൃത്തിയായിട്ട് മനസ്സിലാക്കി. അദ്ദേഹം ഒരു പടവലം കൃഷി ചെയ്തു. പടവലം കൃഷി ചെയ്തിട്ട് ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു, സാറ് എന്റെ പടവലം കൃഷി കാണാനായിട്ട് സാറ് ഉടമ്പരെ ഒന്ന് വരണം. ഞാൻ സാധാരണഗതിയിൽ എനിക്ക് ഫ്രീ ആണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പോകും. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് എന്നെ അദ്ദേഹത്തിന്റെ പടവലം തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. എന്നെ അത്ഭുതപ്പെടുത്തുന്ന പടവലങ്ങയായിരുന്നു അവിടെ കിടന്ന്, എന്നെ അത്ഭുതപ്പെടുത്തും. കാരണം ഒരു കാലിന്റെ വണ്ണമുള്ള പടവലങ്ങ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, അത്രയും വലിയ പടവലങ്ങ ഞാൻ കണ്ടിട്ടില്ല, അത്രയും നീളവും മണ്ണുമുള്ള പടവലങ്ങ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, താൻ എന്ത് വളമാണ് ഇതിന് കൊടുത്തത്, ഇതിനെങ്ങാനും രാസവളം വല്ലതും ഇട്ട് കൊടുത്തോ, ജൈവവളത്തോടൊപ്പം? ഇല്ല സാറേ, ഞാൻ ചെയ്തിട്ടില്ല, ഇത് കംപ്ലീറ്റ് ജൈവവളം മാത്രമാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു പടവലം ഞാൻ കണ്ടിട്ടില്ല, താൻ എന്തോ ഇതിനകത്ത് പ്രത്യേകമായി ഞാൻ പഠിപ്പിക്കാത്തത് എന്തോ ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സാർ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തു. എന്താ നിങ്ങൾ താങ്കൾ ചെയ്ത്? വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ഞാൻ എടുത്തു, കമ്പോസ്റ്റ് ആക്കി നഴ്സറി സോയിൽ ഉണ്ടാക്കി, അതിന് വൈവിധ്യം കൂട്ടാൻ വേണ്ടി റോഡ് റമ്പിലെ പുല്ലുകൾ മുഴുവൻ വെട്ടിക്കൊണ്ടുവന്നു. എത്ര എണ്ണം ഇനം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല.
റോഡറമ്പിലുള്ള പുല്ലുകളെല്ലാം കൂടി കളകളെല്ലാം കൂടി വെട്ടിക്കൊണ്ടുവന്ന് ഞാൻ ഇതിനകത്ത് ചേർത്തു. പച്ചലകൾ ചേർക്കാവുന്നത്രയും ഞാൻ ചേർത്തു. ഇനി അതോടൊപ്പം തന്നെ ഞാൻ ജീവികളുടെ ഉച്ചിഷ്ടം, ആട്ടുകാഷ്ടം, പന്നിക്കാഷ്ടം, പ്രാവിന്റെ കാഷ്ടം, കാടയുടെ കാഷ്ടം ഇതെല്ലാം ചേർത്തു. ഇതെല്ലാം ചേർത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ഇതൊന്നുമല്ല, കാരണം ഇതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞ കാര്യമാണ്, താൻ വേറെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിന്റെ കട്ടിന്റെ അടിയിൽ നിന്നും ഒരു ചാക്ക് വലിച്ച് പുറത്തേക്ക് വെച്ചു, കൈ കൊണ്ട് വാരി കാണിച്ചു. ഉണങ്ങിയ കുരുമുളക്, കറുത്ത കുരുമുളക് ഉരുണ്ടു കിടക്കുന്ന പോലെ എന്തോ ഒരു സാധനം. എന്താണെന്ന് ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല ഇതെന്താ സാധനം. അദ്ദേഹം പറഞ്ഞത്, ഇത് മൾബറി പുഴുവിന്റെ കാഷ്ടമാണ്. അതായത് ഒരു കർഷകന് വൈവിധ്യത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ തൊട്ട അയലന്തരത്തെ വീട്ടിൽ പട്ടുനൂൽ പുഴു കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ വീഴുന്ന കാഷ്ടം മുഴുവൻ അടിച്ചു അവർ പുറത്തു കളയുകയായിരുന്നു. ഇദ്ദേഹം അവിടെ പോയി അത് അടിച്ചു കൂട്ടിയെടുത്ത് ചാക്കിനകത്താക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതായത് ആരും ചെയ്യാത്തൊരു കാര്യമാണ് മൾബറി പുഴുവിന്റെ കാഷ്ടം, കറുത്ത് കുരുമുളക് പോലെ ഇരിക്കും. ഇത് ഇദ്ദേഹം ഈ ഇതിനും പടവലത്തിന് വളമായിട്ട് കൂടി ചേർത്തു. മൾബറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. മൾബറി, മൾബറി ഇല തിന്ന പുഴു ആണ് പട്ടുനൂലുണ്ടാക്കുന്നത്. അതായത് നല്ല പ്രോട്ടീൻ ആണത്, പ്രോട്ടീൻ. അതിന്റെ കാഷ്ടത്തിന് ഹൈ പ്രോട്ടീൻ ഉണ്ട്, ഹൈ പ്രോട്ടീൻ ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ പശുവിന്റെ ചാണകത്തിന്റെ പ്രോട്ടീൻ. അതായത് നിലക്കടല, കടല കപ്പലണ്ടി പിണ്ണാക്കും പുളിയരിയും കൂടി കുറുക്കി കൊടുക്കും. കപ്പലണ്ടി പിണ്ണാക്ക് ഹൈ പ്രോട്ടീൻ ആണ്. ആ ഹൈ പ്രോട്ടീൻ തിന്ന പശുവിന്റെ ചാണകം ഹൈ പ്രോട്ടീൻ ആയിരിക്കും. മൾബറി പുഴു പോലെ തന്നെ വേണ്ടി കാഷ്ടം പോലെ തന്നെ ഇരിക്കും. അപ്പൊ ഒരു ഒരു വൈവിധ്യം കൂടണം എന്ന് ഒരു കർഷകന് കിട്ടിയ ഒരു ഇൻഫർമേഷനിൽ വെച്ചിട്ട് അത്ഭുതപ്പെടുത്തുന്ന വിളവാണ് അവിടെ ഞാൻ കണ്ടത്. ഇതാണ് ഞാൻ എനിക്ക് കർഷകരോട് പറയാനുള്ളത്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് മാത്രം ചെയ്യാനായിരിക്കരുത് നമ്മൾ. അതിന്റെ കൂട്ടത്തിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചേർക്കാൻ പറ്റും. 15 എണ്ണം ജീവികളുടെ നഷ്ടം കയറ്റി 20 കയറ്റാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ കാണാം, കൺമുന്നിൽ കാണാം. ഇതിന്റെ റിസൾട്ട് നേരിട്ട് ബോധ്യപ്പെടാതാവുന്ന കാര്യമുള്ളൂ. മെനക്കേടുണ്ട്. ഒരു 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 നാടൻ പശുവിന്റെ ചാണകം, 2 കിലോ ചാണകം കിട്ടിയത് കലക്കി ഒഴിച്ചുണ്ടാക്കുന്ന പദ്ധതിയല്ല ഇത്. ശരിക്കും അധ്വാനിക്കണം, മെനക്കെടണം. പണിയെടുത്താലേ റിസൾട്ട് കിട്ടൂ. ഇത് പണിയുണ്ട്, ഒന്ന് ചെയ്ത് നോക്കിയാലാണ് അറിയുക എന്ത് മാത്രം അധ്വാനം വേണമെന്ന്. അധ്വാനം വേണം, കൃഷിയിൽ അധ്വാനം കൂടിയേ കഴിയൂ. കുറുക്കു വഴിയോ എളുപ്പ വഴിയോ ഇല്ല കൃഷിയില്, ഒരു എളുപ്പ വഴിയില്ല, കുറുക്കു വഴിയില്ല. അവിടെ ലോട്ടറി അടിക്കുന്ന പരിപാടിയൊന്നുമില്ല. നല്ല ശരിക്കും അധ്വാനിച്ച് വിളവുകൾ മുഴുവൻ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ, വൈവിധ്യം, പരമാവധി സസ്യജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും വൈവിധ്യം കൂട്ടണം. ഇനി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ വൈവിധ്യമാർന്ന ജീവികളുടെ മൂത്രമൊഴിക്കാം, മനുഷ്യന്റെ മൂത്രവും കൂടി വേണമെങ്കിൽ അതിനകത്ത് ചേർക്കാം, എല്ലാത്തരം പിണ്ണാക്കുകളും ചേർക്കാം. എങ്ങനെയെല്ലാം ഇത് ഡൈവേഴ്സിറ്റി കൂട്ടാമോ അത്രമാത്രം കൂട്ടിയിട്ടുള്ള ഹൈബ്രിഡ് മണ്ണ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇതാണ് ഒരു ഹൈബ്രിഡ് മണ്ണ് വീടിന്റെ മിച്ചത്തുണ്ടാക്കാൻ പറ്റുന്ന പദ്ധതിയാണ്. ഇത് സാധ്യമാണ്, ഞാൻ നേരിട്ട് വിളവ് കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. ഒന്ന് കത്തിക്കരുത്, ചപ്പുചവറുകൾ മുഴുവൻ കൃഷിക്കായിട്ടും മീനിന്റെ വേസ്റ്റ് സകല കമ്പോസ്റ്റ് ആക്കുന്ന മുഴുവൻ പഠിപ്പിച്ചു തരും. മീനിന്റെ വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കുന്ന കാർബൺ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കമ്പോസ്റ്റിംഗ് ഉണ്ട്, അതും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് തരും. അതേമാതിരി തന്നെയാണ് നഴ്സറി സോയിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട്, ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് തരാൻ പറയാം. രണ്ടും മനസ്സിലാക്കണം. കാരണം വേസ്റ്റ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിഘണ്ടുവിൽ വേസ്റ്റ് എന്ന പദമില്ല. വേസ്റ്റ് എന്നൊരു പദം പ്രകൃതിയുടെ നിഘണ്ടുവിൽ ഇല്ല. വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിസോഴ്സ് ആണ്, ഒരു സമ്പത്താണ്. വേണ്ടാത്തിടത്ത് കിടന്നാൽ അത് വേസ്റ്റ് ആണ്, വേണ്ടിടത്ത് വേണ്ടതുപോലെ ആക്കി കൊടുത്താൽ അതൊരു സമ്പത്താണ്, മൂല്യമുള്ള സമ്പത്താണ്. എല്ലാ വേസ്റ്റുകളും, ഓർഗാനിക് വേസ്റ്റുകൾ മുഴുവൻ ഒരു സ്വത്താണെന്ന് നമ്മൾ തിരിച്ചറിയണം, ഒരു സമ്പത്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെ തീയിട്ട് നശിപ്പിക്കരുത്,
ഒരു കാരണവശാലും നശിപ്പിക്കരുത്. അതിന് ഹൈബ്രിഡ് ഹലോ ആ സാറേ സമയം ആയായിരുന്നു, ജസ്റ്റ് ഒരു സമയമായോ? അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ ഇത് മനസ്സിലായി തന്നെ, ഹൈബ്രിഡ് മണ്ണ് ഉണ്ടാക്കുന്നത് പഠിക്കുക. കാരണം നമ്മൾ ഒരു 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 ഫെർട്ടൈൽ സോയിൽ എങ്ങനെയാണെന്ന് പഠിച്ചു, ഇപ്പോൾ ഒരു ഹൈബ്രിഡ് മണ്ണുണ്ടാക്കണത് എങ്ങനെയാണെന്ന് പഠിച്ചു, ഇനി ഒരു ബാലൻസ്ഡ് സോയിൽ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കണം, സൂപ്പർ സോയിൽ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കണം. അതൊക്കെ പിന്നാലെ നമ്മൾ ഓരോന്നോരോന്ന് പഠിക്കണം. ഇത് ഓരോരോ ഘട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്ന് LC പഠിപ്പിച്ച രോഗം കീടം, അത് രണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് നിർത്താം. സംശയത്തിന് സമയം ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട, അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് ശരിക്കും പറഞ്ഞ നമ്മള് ഹൈബ്രിഡ് ആക്കേണ്ടത് വിത്തല്ല നമ്മുടെ മണ്ണാണ് എന്ന് വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട ദയാൽ സാറിന് എന്റെ പേരിലും ഞങ്ങളുടെ SPC പേരിലും എല്ലാവരുടെയും പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു സാർ. നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ഞാൻ കുറച്ച് ബയോഗ്രീനും ഇതൊക്കെ മൂന്ന് തരത്തിലുള്ളത് വള ഇറക്കിണ്ട്, അത് വലിയ തെങ്ങുകൾക്ക് എത്ര വീതം ഇടണം എന്നൊന്ന് പറഞ്ഞു തരുമോ? അതിലിട്ടാലും മതി. അതായത് ആ രീതിയിലുള്ള സംശയങ്ങളൊക്കെ മാഡം അവിടെ തന്നാളോട് ചോദിച്ചാൽ മതി അല്ലെ? എന്റെ